അസ്സലാമു അലൈക്കും ഐഷസ് ഹബ്ബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു സ്ക്വാഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ളൊരു സിറപ്പാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ഇതിന് ഞാൻ ഫുഡ് കളറിന് പകരം ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടത് ഒരു 12 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളൊരു 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ടിയും ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. ഞാൻ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. വെള്ളം തിളച്ചിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്കൊരു 3-4 കഷ്ണം പട്ടയിട്ടെടുക്കുക. കുറച്ച് ഗ്രാമ്പു ഇട്ടെടുക്കുക, ഒരു 5-6 ഗ്രാമ്പു ഇട്ടെടുക്കുക. ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവർ അല്ലായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ഇട്ടെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണത്. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി എടുക്കണം. ഫുഡ് കളറിന് പകരം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിത് ചേർത്തെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പിന്നെ ഹെൽത്തിന് നല്ലതാണ്, കുഴപ്പമില്ല. വെച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, മഞ്ഞളുടെ കുത്തൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലോണം ആ മഞ്ഞളുടെ ആ ടേസ്റ്റും ആ വാസനയൊക്കെ പോണത് വരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ലോണം കുറുക്കി ഈ സമയം നമുക്ക് തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കാം. ഈ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുമല് ഈ സിറപ്പ് പഞ്ചസാര സിറപ്പൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് നല്ലൊരു ബ്രൗൺ നിറം ആവണതുവരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കണ്ടത് ഒന്ന് കുറുകി വരുന്നുണ്ട്. നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് നല്ലോണം കുറുകി ഒരു പാനിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു നല്ല കുറുകി പാനിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം. ഇത് നമുക്ക് 2-3 സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കൊടുക്കാം. നമുക്ക് ചൂടുവെള്ളത്തിലായാലും ഇനിയിപ്പോൾ തണുത്തവെള്ളം ഇഷ്ടമില്ലാത്ത ചൂടുവെള്ളത്തിലായാലും ഇത് കലക്കി കുടിക്കട്ടാം. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചതാണ്. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇപ്പോൾ ചൂടുകാലം ഇനി വരണതൊക്കെ. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിന് പൾപ്പുള്ള സമയത്ത്, പാഷൻ ഫ്രൂട്ടുള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെ കലക്കി കുടിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കൊണ്ട് ഇഷ്ടമായാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പുതിയ വീഡിയോയുമായി ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.